ഒട്ടേറെ വ്യത്യസ്തമായ ജീവികളെക്കുറിച്ച് നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവയിൽ നിന്ന് ലോകം എത്രമാത്രം ജീവികളാൽ സമൃദ്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ രീതിയിൽ ഏറെ വ്യത്യസ്തമായ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ജീവികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 9, ഫ്രഷ് വാട്ടർ സീൽസ്. സീലുകളുടെ വിഭാഗത്തിലെ ഒരിനമാണ് ശുദ്ധജല സീലുകൾ. പേരുപോലെ തന്നെ ശുദ്ധജല ആവാസ വ്യവസ്ഥയിൽ മാത്രമാണ് ഇവ ജീവിക്കുന്നത്. ഇവയ്ക്ക് നെർപ്പ എന്ന പേരും നൽകിയിട്ടുണ്ട്. റിംഗ്ഡ് സീലുകൾ എന്ന വിഭാഗത്തിലെ ഉപജാതിയായി ഇവയെ കണക്കാക്കുന്നു. അലാസ്കയിലെ ഇലിയാന തടാക മേഖലയിൽ ഇവയുടെ നിരവധിയായ എണ്ണങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഈ രീതിയിൽ പ്രധാനപ്പെട്ട നിരവധി തടാക ശുദ്ധജല മേഖലയിൽ ഇവയെ നമുക്ക് കാണുവാൻ കഴിയും. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ജീവിത രീതിയാണ് ഇതിനുള്ളത്. വളരെ വ്യത്യസ്തതയേറിയ വിഭാഗമായതിനാൽ തന്നെ ഇവയെ സംരക്ഷിക്കുന്നതിനായി നിരവധി പദ്ധതികളും നിലനിൽക്കുന്നുണ്ട്. വർഷങ്ങളായി വേൾഡ് വൈഡ് ഫണ്ടും അതിന്റെ സഖ്യകക്ഷികളും ഇതിനെതിരെയുള്ള ഭീഷണികൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. ഈ രീതിയിൽ ഏറെ വ്യത്യസ്തതയുള്ള ഒരു ജീവി വിഭാഗം തന്നെയാണിത്. നമ്പർ 8, ലിസാർഡ്സ് ഇൻ ദ ഓഷ്യൻ. ഏറെ വ്യത്യസ്തമായ ഒരു ജീവി വിഭാഗമാണിത്. ജലത്തിൽ ജീവിക്കുന്ന ഓന്തുകളെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദിനോസറുകൾ എന്ന് തോന്നിപ്പിക്കുന്ന രൂപഘടന ഉള്ളതിനാൽ തന്നെ ആ രീതിയിലും ഇവ അറിയപ്പെടുന്നുണ്ട്. ഇവ 3 അടിയിലധികം നീളം കൈവരിക്കുകയും 22 പൗണ്ട് വരെ ഭാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. സമുദ്രങ്ങളുമായി ചേർന്ന് കിടക്കുന്ന പാറക്കെട്ടുകളിൽ മറ്റുമാണ് ഇവയെ കൂടുതലായും കാണുവാൻ കഴിയുന്നത്. ഗാലപോസ് ദ്വീപുകളാണ് ഇവയുടെ പ്രധാനപ്പെട്ട ആവാസ കേന്ദ്രം. വളരെ ചെറിയ ഭൂമിശാസ്ത്രപരമായ പരിധി ഉള്ളതിനാൽ തന്നെ ഇവ നിരവധിയായ ഭീഷണികൾ നേരിടുന്നുണ്ട്. സീ ഗ്വാന എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. സമുദ്ര ആൽഗകളെയും മറ്റുമാണ് ഇവ പ്രധാനമായും ഭക്ഷണമാക്കുന്നത്. ഈ ഇനത്തിൽപ്പെട്ട ജീവിയുടെ നിരവധി ഉപജാതികളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഗാലപോഗസ് ദ്വീപിൽ ഇവയ്ക്ക് ശക്തമായ പരിരക്ഷയും നൽകി വരുന്നു. നമ്പർ 7, പോയിസണസ് ബേർഡ്സ്. ശക്തമായ രീതിയിൽ വിഷമുള്ള നിരവധി ജീവികളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താവുന്ന ഇനമാണ് ഹുഡ് പിറ്റോഹി എന്ന പക്ഷികൾ. ഇവ പോയിസണസ് ബേർഡ്സ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ന്യൂഗിനിയിൽ കാണപ്പെടുന്ന ഇവ പിത്തോഹുയി എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഇവയുടെ ചർമ്മത്തിലും തൂവലുകളിലും മറ്റ് ശരീര ടിഷ്യൂകളിലും പൊട്രച്ചോടോക്സിൻ സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത് ഇവയുടെ ശരീര പ്രത്യേകതയാൽ ഭക്ഷണത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണെന്ന് കരുതപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 2000 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വനമേഖലയിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. പഴങ്ങൾ, വിത്തുകൾ, മറ്റ് സസ്യഭാഗങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ഭക്ഷണം. IUCN ഇന്നിവയെ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്പർ 6, മീറ്റ് ഈറ്റിംഗ് പാരറ്റ്സ്. ന്യൂസിലാൻഡിലെ സൗത്ത് ഐലൻഡിലെ വനപ്രദേശങ്ങളിലും ആൽപൈൻ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന നെസ്റ്റോറിഡെ എന്ന കുടുംബത്തിലെ വ്യത്യസ്തമായ ഇനം തത്തകളാണ് കിയ. 48 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുന്ന ഇവ ഇളം പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. പഴങ്ങൾ കൂടാതെ പ്രാണികളെയും മറ്റു ചെറിയ കീടങ്ങളെയും ഇവ ഭക്ഷണമാക്കി മാറ്റുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏക ആൽപിനെ പാരറ്റാണിവ. കൂടാതെ പോളിജൈനസ് എന്ന രീതിയിലും ഇവയെ വിശേഷിപ്പിക്കുന്നുണ്ട്. കൂടാതെ പല ജീവികളെയും ആക്രമിക്കുന്നതിനും ഇവ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. മുയലുകൾ, നായകൾ, കുതിരകൾ എന്നിങ്ങനെയുള്ളവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 1986 നടത്തിയ അന്വേഷണങ്ങളിൽ ഇവയുടെ ഇനങ്ങളുടെ എണ്ണം 5000 വരെ എത്തിയിരുന്നു. പിന്നീട് പല കാരണങ്ങളാൽ ഈ എണ്ണത്തിൽ ഏറെ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നും ഭേദകരമല്ലാത്ത അവസ്ഥയിലാണ് ഇവയുടെ സ്ഥിതി. നമ്പർ 5, നൈറ്റ് ഗേൾസ്. ലാരിഡേ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന പക്ഷി വിഭാഗമാണിത്. അഡോൾഫ് സൈമൺ എന്ന വ്യക്തിയാണ് ഇവയെക്കുറിച്ച് ആദ്യമായി വിവരിക്കുന്നത്. ജീവിതത്തിന്റെ ഭൂരിഭാഗവും തുറന്ന സമുദ്രത്തിൽ പറക്കുന്നതിനും വേട്ടയാടുന്നതിനും വേണ്ടിയാണ് ഇവ ചിലവഴിക്കുന്നത്. ഇവയുടെ പ്രധാന പ്രജനന കേന്ദ്രം ഗാലപോഗസ് ദ്വീപുകളാണ്. ഉഷ്ണമേഖലാ സമുദ്രതീര പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായും കാണുവാൻ കഴിയുന്നത്. രാത്രികാലങ്ങളിൽ ഇരതേടൽ ഊർജിതമാക്കുന്നതിനാലാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് ലഭിച്ചത്. കണ്ണിന്റെ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ടേംറ്റം ലൂസിഡം റെറ്റിനയിലൂടെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും ഫോട്ടോറിസെപ്റ്റർ സെല്ലുകൾക്ക് ലഭ്യമായ പ്രകാശത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുഞ്ഞൻ ജീവികളെയും മറ്റ് സസ്യഭാഗങ്ങളെയുമാണ് ഇവ കൂടുതലായും ഭക്ഷണമാക്കുന്നത്. നമ്പർ 4, ദ വെജിറ്റേറിയൻ വൾച്ചർ. അടിപ്പിട്രിഡേ കുടുംബത്തിൽ ഉൾപ്പെടുന്ന സസ്യാഹാരികളായ കഴുകന്റെ ഇനമാണിത്. ജിപ്പോഹിയറാക്സ് ജനസിലെ ഒരേയൊരു അംഗമാണ് ഈ കഴുകന്മാർ. ഉപസഹാറൻ ആഫ്രിക്കയിൽ ഉടനീളമുള്ള വനങ്ങളിലും സവന്ന മേഖലയിലും ഇവയെ വളരെ കൂടുതലായി കാണുവാൻ കഴിയും. റാഫിയ ഈന്തപ്പനയെ ആശ്രയിച്ചാണ് ഇവയുടെ ജീവിതഗതി മുന്നോട്ടു പോകുന്നത്. പഴങ്ങളും സസ്യഭാഗങ്ങളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ഇവ 60 സെന്റിമീറ്റർ വരെ നീളവും 3 കിലോഗ്രാം വരെ ഭാരവും കൈവരിക്കുന്നു. ഈ രീതിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ കഴുകന്മാരിൽ ഒന്നാണിവ.
ചിറകിന്റെയും വാലിന്റെയും ചുരുക്കം ഭാഗങ്ങൾ ഒഴിച്ചാൽ ഇവ വെളുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. മറ്റുള്ള കഴുകന്മാരുടെ ഇനവുമായി സാദൃശ്യം ഉണ്ടെങ്കിലും ഏറെ വ്യത്യസ്തമായ ജീവിത രീതിയാണ് ഈ കഴുകന്മാർ നയിക്കുന്നത്. നമ്പർ 3, ഫിഷർ ക്യാറ്റ്സ്. വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ചെറിയ മാംസഭോജിയായ സസ്തനിയാണിവ. ഇത് പെഗാനിയ എന്ന മോണോസ്പെസിഫിക് ജനസിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. വനപ്രദേശങ്ങളിലാണ് ഫിഷർ ക്യാറ്റുകളുടെ സജീവ സാന്നിധ്യം കാണപ്പെടുന്നത്. ഇവയിലെ പ്രായപൂർത്തിയായ ഇനങ്ങൾക്ക് 90 മുതൽ 120 സെന്റിമീറ്റർ വരെ നീളവും 3 മുതൽ 6 കിലോഗ്രാം വരെ ഭാരവുമുണ്ട്. സ്ത്രീകൾക്ക് 75 മുതൽ 95 സെന്റിമീറ്റർ വരെ നീളവും 2 മുതൽ 3 കിലോഗ്രാം വരെ ഭാരവും കണക്കാക്കുന്നു. ഇവയിലെ രോമങ്ങൾ കാലാനുസൃതമായി വ്യത്യാസപ്പെട്ട രീതിയിലാണ് കാണപ്പെടുന്നത്. മത്സ്യങ്ങളെയും മറ്റും കൂടുതലായി ഭക്ഷണമാക്കുന്നതിനാലാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് ലഭിച്ചത്. മലകളിലും മരങ്ങളിലുമൊക്കെ കയറുവാൻ കഴിയുന്ന ഇവയെ ബോറൽ വനങ്ങളിൽ കൂടുതലായി കാണുവാൻ കഴിയും. എങ്കിലും മഞ്ഞുവീഴ്ചയും ഈർപ്പവും ഇവയുടെ ആവാസ വ്യവസ്ഥയെ മോശമായി ബാധിക്കുന്നു. നമ്പർ 2, സിനോമോർഫ്സ്. ഒരു സാങ്കല്പിക എൻഡോ പാരാസിറ്റോയിസ് അന്യഗ്രഹ ജീവിയാണിത്. ഇവയെ സംബന്ധിച്ച നിരവധി ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ വമ്പിച്ച വിജയവും നേടിയിരുന്നു. ഇതിനെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഏവർക്കും അത്ര പരിചിതമില്ലാത്ത ഒന്നായിരിക്കും ഹിപ്പോപൊട്ടാമസ് എന്ന ജീവിയുടെ വിയർപ്പിന്റെ നിറം എന്താണ് എന്നുള്ളത്. ഉണ്ടാകുന്ന വിയർപ്പ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ക്രമേണ ചുവപ്പ് നിറമായി മാറിവരികയാണ്. തുടർന്ന് പിഗ്മെന്റ് പോളിമറൈസ് ചെയ്യുമ്പോൾ തവിട്ട് നിറമായി മാറപ്പെടുകയും ചെയ്യുന്നു. ഈ വർണ്ണ പ്രതികരണത്തെ സംബന്ധിച്ച് ശാസ്ത്രലോകം ഏറെ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ജലമേഖലകളിൽ മറ്റുമാണ് ഹിപ്പോകളെ വളരെ കൂടുതലായി കാണുവാൻ കഴിയുന്നത്. നമ്പർ 1, ഫ്രഷ് വാട്ടർ ഷാർക്ക്. ആഫ്രിക്കൻ മേഖലയിൽ കാണപ്പെടുന്ന സാമ്പസി സ്രാവുകൾ ബുൾഷാർക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു. ഏറെ ഊഷ്മളവും ആഴമില്ലാത്തതുമായ ശുദ്ധജല സംവിധാനങ്ങളിൽ ജീവിക്കുന്നതിനാലാണ് ഇവയ്ക്ക് ഇത്തരമൊരു സവിശേഷത ലഭിക്കുന്നത്. ഒരേ സമയം ഉപ്പുവെള്ളത്തിലും ശുദ്ധജലത്തിലും ജീവിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. കൂടാതെ ദീർഘദൂരം നദികളിലേക്കും മറ്റും ഇവ സഞ്ചരിക്കാറുമുണ്ട്. ചെറിയ മത്സ്യങ്ങളെയും മറ്റ് ജലജീവികളെയുമൊക്കെയാണ് ഇത് പ്രധാനമായും ഭക്ഷണമാക്കുന്നത്. ബുൾഷാർക്കുകൾ ഇരയെ ആക്രമിക്കുന്നതിനായി ബംബ് ആൻഡ് ബൈറ്റ് എന്ന ടെക്നിക് പ്രയോജനപ്പെടുത്തുന്നു. ഇരയെ വേട്ടയാടുന്നതിനും കബളിപ്പിക്കുന്നതിനുമായി ഈ രീതിയിൽ നിരവധി സംഗതികൾ ഇവ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഏറെ തന്ത്രശാലികളായ ഒരു വിഭാഗം തന്നെയാണിത്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ജീവികളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.